हाय फ्रेंड्स, വരാനിരിക്കുന്ന ട്രേസർ ഓവർസിയർ എ ഇ ഗ്രേഡ് എക്സാമുകൾക്ക് ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സ് ആയിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എടുത്തിരിക്കുന്ന ടോപ്പിക് സ്റ്റെയർ ആണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറി പോർഷൻസുമാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോകാം. അതിനകത്ത് ഞാൻ കുറച്ചേറെ സബ്ജക്ട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ജിയോടെക്നിക്കൽ എഞ്ചിനീയറിംഗ്, റെയിൽവേ, ഹൈവേ, ഫ്ലൂയിഡ് മെക്കാനിക്സ്, ആർ സി സി, സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ തിയറി പോർഷൻസും, അതേപോലെ ബിൽഡിംഗ് മെറ്റീരിയലിനകത്ത് സിമെൻറ്റ്, ടിമ്പർ, പെയിൻറ്റ് ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ കെ ഡബ്ല്യു ഐക്ക് ആവശ്യമായിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആൻഡ് അസിസ്റ്റൻ്റ് ഗ്രേഡ് എൽ എസ് ജി ഡിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. അതേപോലെ ഒരു 10 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ഫസ്റ്റ് ഗ്രേഡ്, ജൂനിയർ ഇൻസ്ട്രക്ടർ, ട്രേഡ്സ് മാന്, സർവേയർ, സെക്കൻഡ് ഗ്രേഡ്, തേർഡ് ഗ്രേഡ്, അങ്ങനെയുള്ള കുറെ എക്സാമിന് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ഡിസ്കഷൻസും ഞാൻ അവിടെ ചെയ്തിട്ടുണ്ട്. സോ അതേപോലെ തന്നെ ഫ്രീ മോക്ക് ടെസ്റ്റ് കുറെ സബ്ജക്ട്സിന്റെ, നമുക്ക് എ ഇ ഗ്രേഡ് ആയാലും ഓവർസിയർ ആയാലും ട്രേസറിനായാലും ആവശ്യമായിട്ടുള്ള സബ്ജക്ട്സുകളുടെ എല്ലാം മോക്ക് ടെസ്റ്റുകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരെ പ്ലേലിസ്റ്റിൽ പോയത് കാണുക. സോ ഇന്നത്തെ സബ്ജക്റ്റ് ആയിട്ടുള്ള സ്റ്റെയർ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ സ്റ്റെയർസ് ദ വെർട്ടിക്കൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ് പ്രൊവൈഡഡ് എ സപ്പോർട്ട് ടു ദ ത്രെഡ് ഈസ് നോൺ ആസ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റെയറിന്റെ പോർഷൻ എന്ന് സ്റ്റെയറിന്റെ പാർട്സ് അത് ആവർത്തിച്ച് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ ആദ്യം നമുക്ക് സ്റ്റെയറിന്റെ പാർട്സ് ഒന്ന് നോക്കാം. സോ സ്റ്റെയർ, സ്റ്റെയർ എന്ന് പറയുന്ന ഒരു വെർട്ടിക്കൽ മൂവ്മെന്റ് പ്രൊവൈഡ് ചെയ്യുന്ന, വെർട്ടിക്കൽ സർക്കുലേഷൻ ഉപയോഗിക്കുന്ന ഒരു മെമ്പർ ആണ് സ്റ്റെയർ എന്ന് പറഞ്ഞാൽ. ഒരു ഫ്ലോറിൽ നിന്ന് വേറൊരു ഫ്ലോറിലേക്ക് നമുക്ക് വെർട്ടിക്കലി മൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്റ്റെയറുകൾ ഉപയോഗിക്കുന്നത്. സ്റ്റെയറിന്റെ കുറെ ഇമ്പോർട്ടൻ്റ് പാർട്സ്, ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ പാർട്സ് ഉണ്ട്. അതാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സ്റ്റെയറൊക്കെ നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം, കാരണം നമ്മുടെ വീട്ടിലൊരു സ്റ്റെയർ ഉണ്ട്. അതിൻ്റെ ഓരോ പാർട്സും നമുക്ക് വിഷ്വലി കണ്ട് തന്നെ നമുക്കത് പഠിച്ചെടുക്കാൻ പറ്റും. സോ നമുക്കിനി ഓരോ പാർട്സ് വീതം നോക്കാം. ഫസ്റ്റ് പാർട്ടാണ് ബാലുസ്റ്റർ. ബാലുസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന്റെ സ്ട്രിങ്ങും ഹാൻഡ് റെയിൽസിനും ഇടയിലുള്ള വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ബാലുസ്റ്റർ. മെയിൻലി ബാലുസ്റ്റർ എന്ന് പറയുന്നത് ഹാൻഡ് റെയിൽസിനെ സപ്പോർട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. സോ അത്രേ ഉള്ളൂ. ദിസ് ഇസ് എ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് ഫിക്സ്ഡ് ബിറ്റ്വീൻ സ്ട്രിങ് ആൻഡ് ഹാൻഡ് റെയിൽ ടു ഗീവ് സപ്പോർട്ട് ടു ദ ഹാൻഡ് റെയിൽ. ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന വെർട്ടിക്കൽ മെമ്പർ ആണ് ബാലുസ്റ്റർ എന്ന് പറഞ്ഞത്. ഫ്ലൈറ്റ്, ഫ്ലൈറ്റ് ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ആണ്, സ്റ്റെപ്പുകളുടെ അൺബ്രോക്കൺ സീരീസ് ആണ്, അതിനെയാണ് ഫ്ലൈറ്റ് എന്ന് പറയുന്നത്. ഈ ഫ്ലൈറ്റ്സ് ഇൻ ബിറ്റ്വീൻ രണ്ട് ലാൻഡിങ്സിന്റെ ഇടയിലായിട്ടായിരിക്കും നിൽക്കുന്നത്. താഴെ മുകളിൽ ഒരു ലാൻഡിങ് കാണും, അതിനിടയിലുള്ള അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ്. സോ ആൻ അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സ് ബിറ്റ്വീൻ ദ ലാൻഡിങ്സ്, ലാൻഡിങ്സിനിടയിലുള്ള അൺബ്രോക്കൺ സീരീസ് ഓഫ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് ഫ്ലൈറ്റ്. ഗോയിങ്, ഗോയിങ് എന്ന് പറയുമ്പം രണ്ട് അടുത്തടുത്തുള്ള റൈസറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്, അടുത്തുള്ള കോൺസിക്യൂട്ടീവ് ആയിട്ടുള്ള റൈസർ മെമ്പറുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഗോയിങ്. ഇനി റൈസർ എന്താണ്? റൈസർ എന്ന് പറയുന്ന ഒരു സ്റ്റെപ്പിന്റെ വെർട്ടിക്കൽ ആയിട്ടുള്ള മെമ്പറിനെ വിളിക്കുന്ന പേരാണ് റൈസർ. ഓക്കെ, റൈസർ എന്ന് പറയുന്നത് ഈ പറയുന്ന ത്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ് റൈസർ എന്ന് പറഞ്ഞത്. അങ്ങനെ രണ്ട് റൈസറുകളുടെ ഇടയിലുള്ള ഡിസ്റ്റൻസിനെ വിളിക്കുന്ന, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഗോയിങ്. സോ അത്രേ ഉള്ളൂ. ദ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഫേസസ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് റൈസർ. റൈസർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ്. ആ രണ്ട് വെർട്ടിക്കൽ മെമ്പറുകളുടെ ഇടയിലുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഗോയിങ്. ഹെഡ്റൂം, ഹെഡ്റൂം എന്ന് പറഞ്ഞാൽ ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ നോസിംഗ് ഓഫ് വൺ ഫ്ലൈറ്റ് ആൻഡ് ബോട്ടം ഓഫ് ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി എബവ്. എന്തൊക്കെ തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ്? നോസിംഗ് ഓഫ് വൺ ഫ്ലൈറ്റും ബോട്ടം ഓഫ് ഫ്ലൈറ്റ് ഇമ്മീഡിയറ്റ്ലി എബവും തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഹെഡ്റൂം. ലാൻഡിങ്, ലാൻഡിങ് എന്ന് പറയുന്നത് രണ്ട് ഫ്ലൈറ്റ്സിനിടയിലുള്ള ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് ലാൻഡിങ്.
സാധാരണ നമ്മൾ ഈ ലാൻഡിങ്സിനിടയിലാണ് ഈ ഫ്ലൈറ്റ്സ് കയറി വന്ന് നമ്മൾ റെസ്റ്റ് എടുക്കേണ്ട ഒരു പോർഷൻ, ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ആയിട്ട് നിൽക്കുന്ന റെസ്റ്റ് എടുക്കാൻ എടുക്കുന്ന ഒരു പോർഷനാണ് ഈ ലാൻഡിങ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. സാധാരണ നമ്മൾ മാക്സിമം 12 സ്റ്റെപ്സ് ആണ് ഒരു ഫ്ലൈറ്റിൽ കൊടുക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞിട്ട് വന്ന് ഒരു റെസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന പോർഷനാണ് ഈ ലാൻഡിങ്സ്. അതിനുവേണ്ടിയാണ് ലാൻഡിങ് പ്രൊവൈഡ് ചെയ്യുന്നത്. സോ അതാണ് ലാൻഡിങ്സ് എന്ന് പറഞ്ഞാൽ ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ബിറ്റ്വീൻ ടു ഫ്ലൈറ്റ് ഓഫ് എ സ്റ്റെയർ. രണ്ട് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയറിന് ഇടയിലുള്ള ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ വിളിക്കുന്ന പേരാണ് ലാൻഡിങ്. ന്യൂവൽ പോസ്റ്റ്, ഫിഗറിനകത്ത് ന്യൂവൽ പോസ്റ്റ് കാണിച്ചിട്ടുണ്ട്. ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്, അത് ഹാൻഡ് റെയിൽസിന്റെ എൻഡിലാണ്, എൻഡ് പോർഷൻസിലാണ് കൊടുത്തത്. ഹാൻഡ് റെയിൽസിനെയും സ്റ്റെയറിന്റെ സ്ട്രിങ്ങിനെയും കൂടി കണക്ട് ചെയ്യുന്ന എൻഡിലുള്ള വെർട്ടിക്കൽ മെമ്പർ ആണ് ഈ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. സാധാരണ ഒന്നുകിൽ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്തൊക്കെ ഈ ന്യൂവൽ പോസ്റ്റ് കൊടുക്കാറുണ്ട്. എൻഡ് അല്ലെങ്കിൽ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നിടത്തും ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നിടത്തും ഒക്കെയാണ് നമ്മൾ സാധാരണ ന്യൂവൽ പോസ്റ്റുകൾ കൊടുക്കാറുള്ളത്. സോ അതാണ്, ദിസ് ഇസ് എ വെർട്ടിക്കൽ മെമ്പർ വിച്ച് ഈസ് പ്ലേസ്ഡ് അറ്റ് ദ എൻഡ് ഓഫ് എ ഫ്ലൈറ്റ്സ് ടു കണക്ട് ദ എൻഡ് ഓഫ് സ്ട്രിങ് ആൻഡ് ഹാൻഡ് റെയിൽസ്. സോ ആ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് ന്യൂവൽ പോസ്റ്റ്. നോസിംഗ്, ഫിഗറിനകത്ത് നോസിംഗ് കാണിച്ചിട്ടുണ്ട്. അത് ത്രെഡിന്റെ ഒരു പോർഷനാണ്. ആ ത്രെഡിന്റെ പോർഷന് റൈസറിൽ നിന്നും കുറച്ച് ഭാഗം പ്രൊജക്ട് ചെയ്ത് കാണിച്ചിരിക്കുന്നു. അതിനെയാണ് ഈ നോസിംഗ് എന്ന് പറയുന്നത്. സോ അതാണ് ദ പ്രൊജക്ടിങ് പാർട്ട് ഓഫ് ദ ത്രെഡ്, ത്രെഡിൽ നിന്നും പ്രൊജക്ട് ചെയ്യുന്ന പാർട്ടാണ് ബിയോണ്ട് ദ ഫേസ് ഓഫ് റൈസർ. റൈസറിന്റെ ഫേസിൽ നിന്നും ത്രെഡിന്റെ ഒരു ഭാഗമായിട്ട് പ്രൊജക്ട് ചെയ്തിരിക്കുന്നതാണ് നോസിംഗ് എന്ന് പറഞ്ഞ. പിച്ച്, പിച്ച് എന്ന് പറയുന്നത് സ്റ്റെയറിന്റെ ഇൻക്ലൈൻ ചെയ്തിരിക്കുന്ന പോർഷനും ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് പിച്ച്. അതേപോലെ നമുക്ക് പറയാം ലൈൻ ഓഫ് നോസിംഗ്. നമ്മൾ നോസിംഗ് പോർഷനുകൾ എല്ലാം കൂടെ ചേർത്ത് വെച്ചൊരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ലൈനും ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ലൈനും നമുക്ക് എന്ത് തന്നെ വിളിക്കാം, നോസിംഗ് എന്ന് പറയാം. സോ രണ്ട് രീതി നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. ഒന്നെന്ന് പറഞ്ഞാൽ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ ഓഫ് സ്റ്റെയർ വിത്ത് ഫ്ലോർ, ഫ്ലോറുമായിട്ടുള്ള ആ ഒരു സ്റ്റെയറിന്റെ ഇൻക്ലിനേഷൻ പിച്ച് ആണ്. അതേപോലെ ആംഗിൾ വിച്ച് ദ ലൈൻ ഓഫ് നോസിംഗ് വിത്ത് ദ ഹൊറിസോണ്ടൽ. ഓക്കെ, ലൈൻ ഓഫ് നോസിംഗും ഹൊറിസോണ്ടലും മേക്ക് ചെയ്യുന്ന ആംഗിളും എന്ത് തന്നെയാണ്, പിച്ച് ആണ്. ഒരു 30 to 45 ഡിഗ്രീസ് ആണ് ഈ ഒരു പിച്ച് വേരി ചെയ്യുന്നത്. സോ അതുകൂടി ഓർത്തിരിക്കണം, പിച്ച് വേരി ചെയ്യുന്നത് 30 to 45 ഡിഗ്രീസ് ആണ്. റെസ്റ്റ് രണ്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്സ് ആണ്. റൈസും റൈസറും രണ്ടും രണ്ട് കാര്യങ്ങളാണ്. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തിരിക്കുക, രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റൈസ്. ഓക്കെ, ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് റൈസ്. ഇനി റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുങ്ങി വെർട്ടിക്കൽ അല്ലെങ്കിൽ ഫ്രണ്ട് മെമ്പർ ഓഫ് എ സ്റ്റെപ്പ്. ഒരു സ്റ്റെപ്പ് നമ്മൾ കൺസിഡർ ചെയ്ത ഒരു റൈസും ഉണ്ട് ത്രെഡും ഉണ്ട്. അതിനകത്തെ നമ്മൾ ആദ്യം കാണുന്ന വെർട്ടിക്കൽ അല്ലെങ്കിൽ ഫ്രണ്ട് മെമ്പർ ഓഫ് എ സ്റ്റെപ്പ് ആണ്. അത് എന്തുമായിട്ട് കണക്ട് ചെയ്തിരിക്കുക, ത്രെഡ് അല്ലെങ്കിൽ ത്രെഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ് റൈസർ എന്ന് പറഞ്ഞ. സോ അതാണ് റൈസും റൈസറും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കണം. റൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ത്രെഡുകൾ, അടുത്തടുത്തുള്ള രണ്ട് ത്രെഡുകൾ തമ്മിലുള്ള വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ആണ് റൈസ്. റൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെർട്ടിക്കൽ മെമ്പർ ആണ്. ഓക്കെ, ആ ഫിഗറിൽ കാണിച്ചിട്ടുള്ള വെർട്ടിക്കൽ മെമ്പർ അത് ത്രെഡിനെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുവാണ്. സ്റ്റെപ്പ് നമ്മൾ എടുക്കുമ്പോൾ ഒരു ത്രെഡും ഉണ്ട് റൈസറും ഉണ്ട്. സോ നമ്മൾ കാണുന്ന സ്റ്റെപ്പിന്റെ ഫ്രണ്ട് അല്ലെങ്കിൽ വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന പേരാണ് റൈസർ എന്ന് പറഞ്ഞ. നെക്സ്റ്റ് വൺ ആണ് റണ്ണ്. റൺ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത് ഓഫ് സ്റ്റെയർ ഇൻ ഹൊറിസോണ്ടൽ പ്ലെയിൻ ഇറ്റ് ഇൻക്ലൂഡ്സ് എ ലെങ്ത് ഓഫ് ലാൻഡിങ് ഓൾസോ. നമ്മൾ ഒരു സ്റ്റെയറിന്റെ പ്ലാൻ എടുക്കുവാണെങ്കിൽ, മുകളിൽ നിന്ന് നോക്കുവാണെങ്കിൽ അവിടെ സ്റ്റെപ്പുകളും ഉണ്ട്, പിന്നെ ഒരു ലാൻഡിങ് പോർഷനും ഉണ്ട്. അപ്പൊ നമ്മൾ ഈ സ്റ്റെപ്സ് മാത്രമല്ല സ്റ്റെയറിന്റെ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുക്കുന്നത്, അതിന്റെ കൂടെ ആ ലാൻഡിങ്ങിന്റെ പോർഷൻ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അത്രയും ടോട്ടൽ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് റണ്ണ്. ഓക്കെ, എന്തൊക്കെയാണ്, സ്റ്റെയറിനെ നമ്മൾ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ എടുക്കുമ്പോൾ ലാൻഡിങ് കൂടി കൺസിഡർ ചെയ്യുന്ന മുഴുവൻ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് റണ്ണ് എന്ന് പറഞ്ഞ. ഓക്കെ, സ്കോട്ടിയ ഒന്നുകിൽ ത്രെഡ് അല്ലെങ്കിൽ നോസിംഗിന്റെ താഴെ കൊടുക്കുന്ന ഒരു അഡീഷണൽ ഫിനിഷ് ആണ്. എലിവേഷൻ കുറച്ച് സ്റ്റെപ്പിന്റെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയാണ് സ്കോട്ടിയ ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള ഒരു സപ്പോർട്ട്, ഒന്നെങ്കിൽ നോസിംഗിനെ സപ്പോർട്ട് ചെയ്യുന്ന, താഴെ ഇങ്ങനെ താങ്ങി നിർത്തുക എന്നൊക്കെ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന ഒരു മെമ്പർ കൂടിയാണ് ഈ സ്കോട്ടിയ എന്ന് പറയുന്നത്. സോ അതാണ് ദ അഡീഷണൽ ഫിനിഷ് ഓർ മോൾഡിംഗ് പ്രൊവൈഡഡ് ടു ദ നോസിംഗ് ഓർ ത്രെഡ് ടു ഇംപ്രൂവ് ദ എലിവേഷൻ ഓഫ് ദ സ്റ്റെപ്പ് ആൻഡ് ടു പ്രൊവൈഡ് ദ സ്ട്രെങ്ത് ടു ദ നോസിംഗ്. എന്നുവെച്ചാൽ ഒരു അഡീഷണൽ ആയിട്ടുള്ള ഫിനിഷ് ആണ്,
ഒന്നുകിൽ ലോസിംഗ് അല്ലെങ്കിൽ ത്രെഡിന്റെ താഴെയായിട്ടായിരിക്കും കൊടുക്കുന്നത്. സാധാരണ സ്റ്റെപ്പൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഒരു എലിവേഷൻ വ്യൂ ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാനും, അതേപോലെ നോസിംഗിന് താഴെയാണെങ്കിൽ അതിന്റെ സ്ട്രെങ്ത്, നോസിംഗിന്റെ സ്ട്രെങ്ത് കുറച്ചുകൂടി കൂട്ടാൻ വേണ്ടിയുമാണ് സ്കോട്ടിയെ നമ്മൾ ഉപയോഗിക്കുന്നത്. സോഫിറ്റ്, ഫിഗറിനകത്ത് സോഫിറ്റ് കാണിച്ചിട്ടുണ്ട്. സോഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റെയറിന്റെ അണ്ടർ സർഫസിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. അണ്ടർ സർഫസ് ഓഫ് എ സ്റ്റെയർ, സ്റ്റെയറിന്റെ അണ്ടർ സർഫസിനെ വിളിക്കുന്ന പേരാണ് സോഫിറ്റ്. ത്രെഡ്, ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു റൈസർ ഉണ്ട്, ത്രെഡ് ഉണ്ട്. നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഒരു പോർഷനാണ് ത്രെഡ് എന്ന് പറഞ്ഞാൽ. ഒരു സ്റ്റെപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ അവിടെയുള്ള ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അപ്പർ പോർഷനോ വിളിക്കുന്ന പേരാണ് ത്രെഡ്. സോ അതാണ് ദ ഹൊറിസോണ്ടൽ അപ്പർ പോർഷൻ ഓഫ് സ്റ്റെപ്പ്. സ്റ്റെപ്പിന്റെ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള അപ്പർ പോർഷനെ വിളിക്കുന്ന പേരാണ് ത്രെഡ്. സ്റ്റെപ്പ് എന്താണ്? ഒരു ത്രെഡുമുണ്ട്, ഒരു റൈസറും ഉണ്ട്. സോ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുന്നതാണ് എന്ത്? ഒരു സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ അതിന്റെ ഹൊറിസോണ്ടൽ, നമ്മൾ കാലെടുത്ത് വെക്കുന്ന ആ ഒരു പോർഷനെ വിളിക്കുന്ന പേരാണ് ത്രെഡ്. സ്ട്രിങ്, ആ ഫിഗറിനകത്ത് ആ സ്ട്രിങ് കാണിച്ചിട്ടുണ്ട്. ഒരു ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണ് ആ ഫിഗറിനകത്ത്, ആ സ്റ്റെയറിന്റെ ഇൻക്ലൈൻഡ് ആയിട്ടുള്ള ഒരു മെമ്പർ ആണ്. ആ ഇൻക്ലിനേഷൻ എന്തിനാ പ്രൊവൈഡ് ചെയ്യുന്നത്? എൻസിനെ സപ്പോർട്ട് ചെയ്യുക, ഒരു സ്റ്റെപ്പിന്റെ എൻഡുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇൻക്ലൈൻഡ് മെമ്പർ സ്റ്റെയറിൽ കൊടുക്കുന്നത്. ആ ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്. ദ ഇൻക്ലൈൻഡ് മെമ്പർ ഓഫ് എ സ്റ്റെയർ വിച്ച് സപ്പോർട്ട്സ് ദ എൻഡ്സ് ഓഫ് എ സ്റ്റെപ്പ്, സ്റ്റെപ്സിന്റെ എൻഡ്സ് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഇൻക്ലൈൻഡ് മെമ്പറിനെ വിളിക്കുന്ന പേരാണ് സ്ട്രിങ്. നെക്സ്റ്റ് ആണ് വേസ്റ്റ്. വേസ്റ്റ് ആ ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട്. സാധാരണ ഇത് RCC സ്റ്റെയറിന് മാത്രമേ വേസ്റ്റ് കാണത്തുള്ളൂ, വേസ്റ്റ് സ്ലാബ് എന്നൊക്കെ പറയും. വേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കനെസ് ഓഫ് എ സ്ട്രക്ചറൽ സ്ലാബ് ഇൻ കേസ് ഓഫ് എൻ RCC സ്റ്റെയർ. RCC സ്റ്റെയറിലാണ് നമുക്ക് ഈ ഒരു വേസ്റ്റ് സ്ലാബ് അല്ലെങ്കിൽ വേസ്റ്റ് കാണാൻ പറ്റത്തുള്ളൂ. അതൊരു സ്ട്രക്ചറൽ സ്ലാബിന്റെ തിക്കനെസ് ആണ്, ആ ഫിഗറിൽ അത് ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു തിക്കനെസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വേസ്റ്റ്. ദ തിക്കനെസ് ഓഫ് സ്ട്രക്ചറൽ സ്ലാബ് ഇൻ ദ കേസ് ഓഫ് എൻ RCC സ്റ്റെയർ. സോ നമ്മൾ സ്റ്റെയറിന്റെ പാർട്സ് ഒക്കെ പഠിച്ചു. ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ആ പറഞ്ഞ എല്ലാ പാർട്സും ഇമ്പോർട്ടൻ്റ് ആണ്. അതെല്ലാം ഓരോ ഓരോ ക്വസ്റ്റ്യൻസ് ആണ്, ഓരോ സ്ലൈഡും ഓരോ ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പൊ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ, ഇൻ സ്റ്റെയേഴ്സ് ദ വെർട്ടിക്കൽ പോർഷൻ ഓഫ് എ സ്റ്റെപ്പ് പ്രൊവൈഡഡ് എ സപ്പോർട്ട് ടു ദ ത്രെഡ് ഈസ് നോൺ ആസ്. സ്റ്റെപ്പിനെ സംബന്ധിച്ചിടത്തോളം സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ത്രെഡും ഉണ്ട്, റൈസറും ഉണ്ട്. ആ ത്രെഡും റൈസറും ചേരുന്നതാണ് എന്ത് വിളിക്കുന്നത്? സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ത്രെഡ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോം ആണ്. ആ ഹൊറിസോണ്ടൽ പ്ലാറ്റ്ഫോമിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വെർട്ടിക്കൽ മെമ്പറിനെ വിളിക്കുന്ന അല്ലെങ്കിൽ വെർട്ടിക്കൽ പോർഷനെ വിളിക്കുന്ന പേരാണ് എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ, റൈസർ എന്ന് പറയും. ആൻസർ ഓപ്ഷൻ എ, റൈസർ. ഇൻ എ പബ്ലിക് ബിൽഡിംഗ് സ്റ്റെയർ ഷുഡ് ബി ലൊക്കേറ്റഡ് നിയർ ദ ഡാഷ് ഓഫ് ബിൽഡിംഗ്. ഒരു പബ്ലിക് ബിൽഡിംഗ് നമ്മൾ കൺസിഡർ ചെയ്തു കഴിഞ്ഞാൽ എവിടെയായിട്ടാണ് സ്റ്റെയറുകൾ ലൊക്കേറ്റ് ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, എൻട്രൻസ്. പബ്ലിക് ബിൽഡിങ്ങിൽ നമ്മൾ സാധാരണ പബ്ലിക് ബിൽഡിങ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അതിന്റെ എൻട്രൻസ് പോർഷനിലായിരിക്കും സ്റ്റെയറുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി, എൻട്രൻസ്. ഇൻ റെസിഡൻഷ്യൽ ബിൽഡിംഗ് ദ ആവറേജ് വാല്യൂ ഓഫ് സ്റ്റെയർ വിത്ത് ഈസ്. ഒരു റെസിഡൻഷ്യൽ ബിൽഡിംഗ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ സ്റ്റെയർ വിത്ത് എത്രയാണ് നമ്മൾ കൊടുക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ്, 900 mm അല്ലെങ്കിൽ 90 cm ആയിരിക്കും സ്റ്റെയർ വിത്ത് കൊടുക്കുന്നത്. ദ പിച്ച് ഓഫ് സ്റ്റെയർ ഷുഡ് നെവർ എക്സീഡ്. ഒരു സ്റ്റെയറിന്റെ പിച്ച് ഞാൻ പറഞ്ഞായിരുന്നു, ഒരു 30 to 45 degrees ആണ് വേരി ചെയ്യുന്നത്. ഇപ്പൊ ഓപ്ഷനെ നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്, 40 കൂടാൻ പാടില്ല. അതിന്റെ ലിമിറ്റ് ഓർത്തിരിക്കുക, 30 to 45 degrees ആണ് സ്റ്റെയറിന്റെ പിച്ച് റേഞ്ച് ചെയ്യുന്നത്. അതിനകത്ത് ഇവിടുത്തെ ഓപ്ഷന് നമുക്ക് എടുക്കാൻ പറ്റുന്നത് ഓപ്ഷൻ ഡി ആണ്, 40. സോ ആൻസർ ഓപ്ഷൻ ബി. ഇൻ ഡിസൈനിങ് എ സ്റ്റെയർ ദ സം ഓഫ് ഗോയിങ് ആൻഡ് ട്വൈസ് ദ റൈസ് ഷുഡ് ബി ഈക്വൽ ടു. ഒരു സ്റ്റെയർ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ ഗോയിങ് പ്ലസ് 2 × റൈസ് അതിന്റെ വാല്യൂ എത്രയാണ്? അതിന്റെ വാല്യൂ ആണ് 60 cm. ഓക്കെ, നമ്മൾ സാധാരണ സ്റ്റെയർ ഡിസൈൻ ചെയ്യാൻ പോകുമ്പോൾ ഗോയിങ് പ്ലസ് 2 × റൈസിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 cm ആണ്. സോ ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ഹെഡ്റൂം ഇൻ സ്റ്റെയർ കേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ.
ചെയറിന്റെ ഹെഡ്റൂം എന്താണെന്ന് ഞാൻ നേരത്തെ സ്ലൈഡിൽ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു. സോ ആ ഹൈറ്റ് എത്രയാണെന്ന് അതിൽ എന്തിൽ കുറയാൻ പാടില്ല എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പൊ കെ എം വി ആർ റൂൾ അനുസരിച്ചാണെങ്കിൽ അത് 2.2 meters ആയിരിക്കും അതിന്റെ ലിമിറ്റേഷൻ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇതിനകത്ത് ഓപ്ഷന് നമുക്ക് എടുക്കാൻ 2.2 ഇല്ല, അതുകൊണ്ട് അതിനടുത്തുള്ള ഒരു വാല്യൂ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. ഓപ്ഷനെ 2.1 meter ഇതിനകത്ത് നിന്ന് എടുക്കാം. പക്ഷെ റൂള് ഏതാണെന്നോ അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്ത് എന്താന്ന് പറഞ്ഞിട്ടൊന്നുമില്ല, അതുകൊണ്ട് ഈ ഓപ്ഷന് നമുക്ക് 2.1 തന്നെ എടുക്കാം. സോ ഹെഡ്റൂം ഇൻ സ്റ്റെയർകേസ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ ആൻസർ ഓപ്ഷൻ എ 2.1 meter. The angular steps used for changing the direction of stairs are called. ഇനിയും സ്റ്റെയറിനകത്ത് ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ആണ് ടൈപ്പ് ഓഫ് സ്റ്റെപ്സ് എന്ന് പറയുന്നത്. സോ ആദ്യം ടൈപ്സ് ഓഫ് സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം, എന്നിട്ട് ഈ ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് സ്റ്റെപ്പാണ് ബുൾനോ സ്റ്റെപ്പ്. ഇതിന്റെ പ്രത്യേകത എന്താന്ന് നോക്കാം. ദിസ് ഇസ് ജനറലി പ്രൊവൈഡ് ദ ബോട്ടം ഓഫ് എ ഫ്ലൈറ്റ്. ഫ്ലൈറ്റിന്റെ ബോട്ടം പോർഷനിലാണ് ബുൾനോ സ്റ്റെപ്പുകൾ നമ്മൾ കൊടുക്കുന്നത്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് ബുൾനോ സ്റ്റെപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്രൊജക്ട് ഇൻ ഫ്രണ്ട് ഓഫ് ദ ന്യൂവൽ പോസ്റ്റ് ആൻഡ് ഇറ്റ്സ് എൻഡ് ഫോംസ് എ സർക്കുലർ ക്വാഡ്രന്റ് ഇൻ പ്ലാൻ. ഫിഗർ നോക്കുക, സർക്കുലർ ക്വാഡ്രന്റ് ആണ് അതിന്റെ ഒരു എൻഡ് എന്ന് പറയുന്നത്. അത് ന്യൂവൽ പോസ്റ്റിന്റെ ഫ്രണ്ടിലോട്ടേക്ക് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ ആയിരിക്കും. ആ പോർഷൻ ഓഫ് സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് ബുൾനോ സ്റ്റെപ്പ്. സാധാരണ എവിടെയാ കൊടുക്കുന്നത്? ഫ്ലൈറ്റിന്റെ ബോട്ടം പോർഷനിലാണ്. ന്യൂവൽ പോസ്റ്റിൽ നിന്നും കുറച്ച് പ്രൊജക്ട് ചെയ്തിരിക്കും. അതിന്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ, ഒരു സർക്കുലർ ക്വാഡ്രൻ ഷേപ്പ് ആയിരിക്കും. ഫിഗർ ശ്രദ്ധിക്കുക, അതാണ് സർക്കുലർ ക്വാഡ്രൻ ഷേപ്പിലുള്ള ബുൾനോ സ്റ്റെപ്പ്. കൊമോഡ് സ്റ്റെപ്പ്. കൊമോഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റൈസറും ത്രെഡും എന്തായിരിക്കും, കേർവ്ഡ് പോർഷൻ ആയിരിക്കും. ഒരു സ്റ്റെപ്പിനകത്ത് റൈസറുണ്ട്, ത്രെഡുണ്ട്, ആ ഒരു രണ്ട് പോർഷനും കേർവഡ് ആയിട്ടിരിക്കുന്ന ആ ഒരു പോർഷൻ, കേർവഡ് എന്ന് ഓർത്താൽ മതി, സി സി കേർവഡ്. റൈസറും ത്രെഡും കേർവഡ് ആയിട്ടിരിക്കുന്നതിനെയാണ് നമ്മൾ കൊമോഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. ഫിഗറിനകത്ത് കാണിച്ചിട്ടുണ്ട് റൈസറും ത്രെഡും എന്ന് പറയുന്ന, അവിടെ പ്ലാൻ വ്യൂ ആണ് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റൈസറും ത്രെഡും ഇവിടെ എന്താണ്, കേർവഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഡാൻസിങ് ഓർ ബാലൻസിങ് സ്റ്റെപ്പ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ടൈപ്പ് സ്റ്റെപ്പുകൾ ഒരു കോമൺ സെന്ററിൽ നിന്നുമല്ല റേഡിയേറ്റ് ചെയ്യുന്നത്. ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ഒരു ഡാൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റെപ്പ്. അതിന്റെ പ്രത്യേകത എന്താണ്, ദോ സ്റ്റെപ്സ് ഡു നോട്ട് റേഡിയേറ്റ് ഫ്രം എ കോമൺ സെന്റർ. ഒരു കോമൺ സെന്ററിൽ നിന്നുമല്ല ആ ടൈപ്പ് സ്റ്റെപ്പുകൾ റേഡിയേറ്റ് ചെയ്യുന്നത്. സോ അതാണ് ബാലൻസിങ് അല്ലെങ്കിൽ ഡാൻസിങ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞത്. നെക്സ്റ്റ് വൺ ഫ്ലെയർ സ്റ്റെപ്പ്. ഫ്ലെയർ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കാണുന്ന സ്റ്റെപ്പ്, ഒരു റെക്ടാംഗിൾ ഷേപ്ഡ് പ്ലാൻ ആയിരിക്കും. ഒരു ഓർഡിനറി ആയിട്ടുള്ള ടൈപ്പ് സ്റ്റെപ്പുകളെല്ലാം ഫ്ലെയർ സ്റ്റെപ്പുകളാണ്. പ്രത്യേകത എന്താണ്, പ്ലാൻ വ്യൂല് റെക്ടാംഗിൾ ഷേപ്പിലായിരിക്കുന്ന ആ ടൈപ്പ് സ്റ്റെപ്പിനെയാണ് ഫ്ലെയർ സ്റ്റെപ്പുകൾ എന്ന് വിളിക്കുന്നത്. റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ്. റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് സിമിലർ ടു ദ ബുൾനോ സ്റ്റെപ്പ്. എന്തായിരുന്നു ബുൾനോ സ്റ്റെപ്പിനകത്ത് പറഞ്ഞത്? ന്യൂവൽ പോസ്റ്റിൽ നിന്നും പ്രൊജക്ട് ചെയ്ത് ചെറിയൊരു പോർഷൻ ആണ്, അത് സർക്കുലർ ക്വാഡ്രന്റ് ഇൻ പ്ലാൻ ആണ്. കുറച്ച് ഭാഗം ക്വാഡ്രന്റ് ഷേപ്പിലായിരിക്കും അതിന്റെ പ്ലാൻ നോക്കിക്കഴിഞ്ഞാൽ. സോ അതിനെയായിരുന്നു നമ്മൾ ബുൾനോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. സെയിം അതേപോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ വരുമ്പം അതൊരു സെമി സർക്കുലർ ഇൻ പ്ലാൻ ആണ്. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഒരു സെമി സർക്കുലർ ഇൻ പ്ലാൻ, ന്യൂവൽ പോസ്റ്റിൽ നിന്നും തന്നെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന അത്രയും പോർഷൻ ഒരു സെമി സർക്കുലർ ഇൻ പ്ലാൻ ആണ് ഈ റൗണ്ട് എൻഡഡ് എന്ന് പറഞ്ഞത്. അത്രയേ ഉള്ള അതിന്റെ വ്യത്യാസം. സോ അതാണ് റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞത്. ദ സ്റ്റെപ്പ് ഈസ് സിമിലർ ടു എ ബുൾനോ സ്റ്റെപ്പ് ദാറ്റ് ഇറ്റ്സ് എൻഡ് ആർ സെമി സർക്കുലർ ഇൻ പ്ലാൻ. അതിന്റെ എൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സെമി സർക്കുലർ ഇൻ പ്ലാൻ ആയിരിക്കും. അതിനെയാണ് റൗണ്ട് എൻഡഡ് സ്റ്റെപ്പ് എന്ന് വിളിക്കുന്നത്. സ്പ്ലൈഡ് സ്റ്റെപ്പ്. സ്പ്ലൈഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ പ്രത്യേകത സ്പ്ലൈഡ് ഇൻ പ്ലാൻ ആയിരിക്കും. ഓക്കെ, സ്റ്റെപ്പ് വൺ എൻഡ് അല്ലെങ്കിൽ ബോത്ത് എൻഡ്സ് എന്ന് പറയുന്നത്, ഇവിടെ ഇപ്പോൾ ഒരു എൻഡ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ, ഒരു എൻഡ് അല്ലെങ്കിൽ രണ്ട് എൻഡുകളും സ്പ്ലൈഡ്, ഒരു ചെറിയൊരു ആംഗിളിൽ സ്പ്ലൈ ചെയ്ത് വെച്ചിരിക്കുന്ന സ്പ്ലൈഡ് ഇൻ എ പ്ലാൻ ആയിരിക്കും സ്പ്ലൈഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. ദിസ് സ്റ്റെപ്പ് ഹാസ് വൺ എൻഡ് ഓർ ബോത്ത് എൻഡ്സ് ആർ സ്പ്ലൈഡ് ഇൻ പ്ലാൻ. അത്രയേ ഉള്ളൂ സ്പ്ലൈഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ. നെക്സ്റ്റ് വൺ ആണ് വിൻഡോ സ്റ്റെപ്പ്. വിൻഡോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫിഗറിൽ ആ വിൻഡോ സ്റ്റെപ്പ് കാണിച്ചിട്ടുണ്ട്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദിസ് ഇസ് എ ടേപ്പറിംഗ് സ്റ്റെപ്പ്
and it is used to change the direction of a flight. Mainly aa figure nadana oru oru direction poi adu change cheyan vendiyana nammal oru 90 degree change cheyan vendiyana nammal window step avada koduthirikkunathu adu oru angular type step galana direction change cheyan vendi kodukuna angular aayittulla allengi tapering aayittulla step galana ee parayna window step ennu parna adhe pole window step inde pratheegatha it radiates from a common center adana window step inde pratheegatha oru ഒരു കോമൺ സെന്ററിൽ നിന്നും റേഡിയേറ്റ് ചെയ്യുന്ന ടൈപ്പ് സ്റ്റെപ്പുകളാണ് വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് കോമൺ സെന്ററിൽ അല്ലാത്തത് പഠിച്ചായിരുന്നു എന്താ ഡാൻസിങ് അല്ലെങ്കിൽ ബാലൻസിങ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു അത് കോമൺ സെന്ററിൽ നിന്നും അല്ല റേഡിയേറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു വിൻഡോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇറ്റ് വിൽ ബി റേഡിയേറ്റ് ഫ്രം എ കോമൺ സെന്റർ സോ അത്രേ ഉള്ളൂ വിൻഡോ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ So, ഇനി ക്വസ്റ്റ്യനിലേക്ക് വന്നു കഴിഞ്ഞാൽ ദ ആംഗുലർ സ്റ്റെപ്പ് യൂസ് ഇറ്റ് ഫോർ ചേഞ്ചിങ് ദ ഡയറക്ഷൻ ഓഫ് സ്റ്റെയേഴ്സ് ആർ കോൾഡ് ഏതാണ് ആൻസർ വിൻഡോ സ്റ്റെപ്പ് ആണ് ഒരു ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആംഗുലർ ടൈപ്പ് സ്റ്റെപ്സിനെ വിളിക്കുന്ന പേരാണ് വിൻഡോസ് മുകളിൽ പറഞ്ഞ ബാക്കി എല്ലാ സ്റ്റെപ്സും ഓരോ സ്ലൈഡും ഓരോ ക്വസ്റ്റ്യൻസ് ആണ് അത് ഇമ്പോർട്ടൻ്റ് ആണ് അതിനകത്ത് കൂടുതൽ വട്ടം റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഈ വിൻഡോസ് ആണ് സോ ഇത് ശരിക്കും ഓർത്തിരിക്കണം സോ ഇത്രയാണ് ആർച്ചിന്റെ ഭാഗത്തു നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും അതിൻ്റെ എക്സ്പ്ലനേഷൻസും ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ഇതുപോലെയുള്ള നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക ലൈക്ക് ആൻഡ് ഷെയർ താങ്ക് യു